ഒരു ഓ എന്റെ ചേച്ചി തണുത്ത സോടയില്ലേ എന്ത് കഷ്ട കറണ്ട് ബില്ല് കൂടുതലായോണ്ട് ഒന്നും ഉപയോഗിക്കുന്നില്ല പോലോ ഇന്ന് ഇവിടുത്തെ കാര്യം ആയി അത് പറഞ്ഞപ്പോഴാണ് ചേച്ചിയുടെ അടുത്തായിരുന്നു ഇടപാട് അതൊക്കെ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം ആ ജംഗ്ഷനിലുള്ള മൂന്ന് കടമുറികളില്ലേ അപ്പുറത്ത് മുകളിലും താഴ്ത്തൊക്കെ ആയിട്ടുള്ളത് അത് മൊത്തം മേടിച്ചേക്കണത് ഇവനാ ഇപ്പം കാര്യം മനസ്സിലായോ ഓ അപ്പം ഇവനാണല്ലോ വാങ്ങിച്ചു ഇവനെന്തിനാണോ ഈ കടകളൊക്കെ അവിടെ അവനെ വലിയൊരു ബേക്കറിയും അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു കോൾ ഡ്രിങ്ക് ഷോപ്പും തുടങ്ങാനുള്ള പരിപാടി ഈ പോക്കാണ് പോണതെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ചയും കൂടി ഉണ്ടാവും ഇവിടുത്തെ പരിപാടി കട്ടയ മുളക് മടക്കിയാക്കാൻ തയ്യാറായിക്കോ വേണമെങ്കിൽ വലിയ തണുത്തൊക്കെ എടുത്ത് വെച്ചോ അങ്ങനെ തുമ്മെറിക്കണ മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടെ പിന്നെ ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ച തകര കണ്ട് പേടിക്കുന്നവളല്ല ഇത് മേന്തിന് മാത്രം കാശി ഒരു ചൊല്ലില്ലേ പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ ഇംഗ്ലീഷിലെന്താണ് അങ്ങനെയല്ല സഖാവേ ബിഹേൻ സക്സസ്ഫുൾ മാൻ ഇസ് എ വുമൺ എന്നാണ് ഉ പിന്നെ താനൊരു സഹാവ് ആയോണ്ട് ഇത് കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നെ ചൊറിഞ്ഞോണ്ട് അവസാനം മണ്ണും പെണ്ണും കൊണ്ടുപോയി എന്നുള്ള അവസ്ഥയാവും ഞാൻ പറഞ്ഞില്ലെന്നുണ്ടോ എല്ലാം തണുത്തൊക്കെ മേടിച്ചു വെച്ചോ ആ പോട്ടെ സഖാവേ അതൊരു തമാശയായിട്ട് എടുത്താൽ മതി പക്ഷെ സത്യത്തില്ലേ അവൻ ഇതന്നെ മാത്രം കാശ എവിടെന്നെ വല്ല കള്ളക്കടത്തുണ്ടോ ഒരു കള്ളക്കടത്തും അല്ല അവൻ കഴിച്ച ഒരു തിമിംഗലത്തിനത്തെയോ മനസ്സിലായില്ല അതായത് ഉത്തമാ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവൻ കല്യാണം കഴിച്ച ഒരു പണക്കാരിയായ പെണ്ണിനെയാണ് അവൾ ഇംഗ്ലണ്ടിൽ നേഴ്സാണ് ലക്ഷങ്ങളാണ് മാസമ്പളം ഇവിടത്തെ കണ്ണായ സ്ഥലങ്ങൾ മൊത്തം അവർ മേടിച്ചിട്ടു ഈ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ ഒരു വർഷമല്ലേ ആവണളൂ ഈ പോക്കാണ് മുമ്പോട്ട് പോണേന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും അവൻ്റെ പേരിലാവാനായിട്ട് അധികം താമസം തോന്നുന്നത് പത്താം ക്ലാസ് വരും പാസ്സാകത്തിന് എങ്ങനെ ഇങ്ങനെ ഒരു പണക്കാരി പെണ്ണിനെ കിട്ടി അതല്ലേ കാലത്തിൻ്റെ ഒരു പോക്ക് അവനാണ്ട് ഫേസ്ബുക്കിലോ അങ്ങാണ്ട് ചാറ്റ് ചെയ്ത് പ്രേമിച്ച് കിട്ടിയതാണ് എന്നൊക്കെയാണ് പറയണേ എന്തായാലും ഉള്ള അവന്റെ സമയം തെളിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ ബിഹൈൻഡ് ബിഹൈൻഡ് ഓൾ ഓൾ സക്സസ്ഫുൾ സക്സസ്ഫുൾ ആർ വീണ്ടും തെറ്റിച്ചു എവരി എ വുമൺ അങ്ങനെയാണ് എന്തു ആവട്ടെ അതാണ് സത്യം പിന്നെ ഈ പെണ്ണുങ്ങളുടെ ഔദാര്യത്തില് വിജയിക്കാന്ന് പറഞ്ഞ ഒരു അളിഞ്ഞ ഏർപ്പാടാണ് ഞങ്ങൾക്ക് സഖാക്കൾ അതിനോട് യോജിപ്പൊന്നുമില്ല ഉള്ള കാര്യം പറയാം അങ്ങനെ പറയാലോ സഹാവേ നിങ്ങളും കുറെ കാലമായിട്ട് പെണ്ണുങ്ങളെ മുൻനിർത്തിയല്ലേ എലക്ഷൻ ജയിച്ചുകൊണ്ടിരുന്നത് വെറുതെ വിഡ്ഢിത്തരാൻ പറയാതുള്ളൂ ഞങ്ങളുടെ പാർട്ടിയിൽ വനിതകൾക്ക് യാതൊരു വിധ സ്ഥാനമില്ല അല്ലെങ്കിൽ താനൊന്ന് നോക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ എത്ര സ്ഥാനാർത്ഥിമാർ വനിതകളുണ്ട് എത്ര മന്ത്രിമാർ സ്ത്രീകളുണ്ട് ഇനി പോട്ടെ എത്ര ഞങ്ങളുടെ നേതാക്കന്മാർ സ്ത്രീകളുണ്ട് അപ്പം പിന്നെ ഇല്ലാതെ പറയണേന് ഇല്ലാതെയല്ല സഖാവേ ഒരു സത്യമാണ് ഞാൻ പറഞ്ഞത് പാർട്ടിയിൽ പെണ്ണുങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പെണ്ണുങ്ങളുടെ ഔദാര്യത്തിലാണ് നിങ്ങൾ ജയിച്ചത് എന്നാണ് ഞാൻ പറഞ്ഞത്

സിമ്പതിയിലാണ് കയറി പിടിച്ചേക്കുന്നത് മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ തത്വശാസ്ത്രം ഏത് വിധത്തിലായാലും ഞങ്ങൾക്ക് ജയിക്കണം അതിനിപ്പോൾ മതേതരത്വം പറഞ്ഞിട്ടാണെങ്കിലും ന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും ഞങ്ങൾക്ക് ജയിച്ചേ പറ്റുകയുള്ളൂ അതിനുവേണ്ടി ഞങ്ങൾ എന്ത് പണിയും ചെയ്യും എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് ജയിക്കണം ജയിച്ചേ പറ്റൂ ഇല്ലെങ്കിലേ അടുത്ത ഇലക്ഷനെ പാർട്ടിക്ക് വല്ല ഈനാമ്പേച്ചിയുടെ മരപ്പെട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും അതാണ് നാട്ടിലെ പാട്ട്